ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഇരിക്കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് നേരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ഡയറ്റ് പ്ലസ് നമ്മുടെ എന്താ പറയുക ഫാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന്. ഇപ്പം ഇവിടെ 9 മണി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫാസ്റ്റിങ് മുറിക്കണത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ഇന്നലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കണത്. അപ്പോൾ ആ ഡ്രിങ്ക് കുടിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റിങ് നമ്മൾ മുറിക്കാൻ പോണത്. അപ്പം നമുക്ക് ഒട്ടും വൈകിട്ട് നമുക്ക് ആ ഡ്രിങ്ക് ഗ്ലാസ്സിലെടുത്തിട്ട് നമുക്ക് കുടിച്ച് നമ്മുടെ ഫാസ്റ്റിങ്ങിൽ നിന്ന് മുറിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങണത് എത്ര മണിക്കാണ്? 9:45 നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫാസ്റ്റിങ് മുറിക്കണത് കേട്ടോ. നമുക്ക് ഡ്രിങ്ക് എടുക്കാം. അടുത്തത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ പോകുന്നത്. അതൊരു 9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്ന് എന്താ പറയുക ഒന്ന് ശരീരമൊക്കെ ഒന്ന് ഇളക്കി നടന്ന് ഇരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മുടെ ഇതിൽ ഡയറ്റ് മാത്രമല്ല അതേപോലെ തന്നെ എക്സസൈസായിട്ട് വലിയ ഹെവി എക്സസൈസ് ഒന്നും ചെയ്യണില്ല. പകരം ഞാനിപ്പോൾ എൻ്റെ ഒരു ഗോൾ വച്ചേക്കുന്നത് 5000 സ്റ്റെപ്പ് നടക്കും എന്നാണ് ഞാൻ ഗോൾ വച്ചേക്കുന്നത്. വരുണ്ടേയിൽ 5000-ന് വരും 10,000 ആക്കിയേക്കണത്. കാരണം വരും ജോലിക്ക് പോയി അവിടെ നടന്നും എങ്ങനെയായാലും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴൊക്കെ ഒരു 5000-ൻ്റെ അടുത്ത് നടന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രാ ഒരു 5000-ഓടെ ഇവിടെ വന്നിട്ട് ട്രെഡ്മില്ലിലും കൂടി ചെയ്യാനായിട്ട്. അപ്പോൾ വരുണ് 10,000-ഉം എനിക്ക് 5000-ഉം ആണ് വച്ചേക്കണത്. അപ്പം ഞാൻ ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. അതേപോലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ചച്ച് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അവൾ രാവിലെ ഒരു 7:30-8 ആവാറായപ്പോഴത്തേക്കും അവൾക്ക് ഞാൻ പാല് കൊടുത്തിട്ട് അവൾ അടുത്ത ട്രിപ്പ് കിടന്ന് ഉറങ്ങി. അപ്പം അത് തന്നെ അവളെ അവിടെ കിടത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഇനി ഏതായാലും വൈകണ്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ ഡയറ്റ് തുടങ്ങിയത് കൊണ്ട് ശരിക്കും പറഞ്ഞ ഗുണമാണ്, പണ്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ലഞ്ചും ഇല്ല, ഡിന്നർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ചുണ്ട്, ഡിന്നർ ഉണ്ട്. അപ്പം നമുക്ക് വൈകണ്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു. ഓ, വീറ്റ് ബ്രെഡ് ഇത്ര ശോകമാണെന്ന് എനിക്ക് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഓരോ എനിക്കത് ഓർക്കാൻ പോലും പറ്റില്ല, ഒരു വിധത്തിലാണത് കഴിഞ്ഞത്. ഞാൻ വൈറ്റ് ബ്രെഡിൽ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വീറ്റ് ബ്രെഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. ഒരു രീതിയിലും ആ വീറ്റ് ബ്രെഡ് എനിക്ക് പറ്റണില്ല. ലഞ്ച് ടൈം ആയിട്ടുണ്ട്, 12:30. അപ്പം ഞാൻ ദേ ലഞ്ച് എടുത്ത് വച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ ചിക്കൻ സാലഡ് റെഡിയാണ്. നമ്മുടെ ലഞ്ച് കഴിച്ചു തുടങ്ങാം. ഞാൻ ദേ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റും ഇപ്പം നമ്മൾ എന്തോരം നടന്നു എന്നുള്ളത്. ഇന്ന് ഞാൻ നടന്നത് വെറും 165 സ്റ്റെപ്പാണ് നടന്നുള്ളൂ. എൻ്റെ 5000 ഇനിയും ബാക്കിയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 12:30 കഴിഞ്ഞു. അപ്പോൾ 12:30 നമ്മുടെ ലഞ്ച് ചിക്കൻ സാലഡ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കഴിക്കാൻ പോകുന്ന, ഇടയിൽ സ്നാക്കൊന്നും കഴിക്കണില്ല, ഇനി ഡിന്നറാണ് കഴിക്കണുള്ളൂ. അതൊരു 7:30 ആകുമ്പോഴാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം കുടിക്കാം, ജ്യൂസോ അങ്ങനത്തെ പുറത്തുനിന്നുള്ള ഫുഡോ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. പരമാവധി അല്ല മൊത്തത്തിൽ ഒഴിവാക്കിയേക്കാണ്. ഇനി പറഞ്ഞാലേ നടക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനിയപ്പോൾ ഡിന്നറാകുമ്പോഴോ ഇടയിലോ ഒക്കെ വെച്ചിട്ട് ഞാൻ അപ്ഡേറ്റുകൾ തരാം. അപ്പോൾ ഓക്കെ ഗൈസ്. ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞില്ല, ഇവള് സമ്മതിക്കുള്ള, അവള് കുറച്ചു നേരം ഇരിക്കണുള്ളൂ. ഇവക്ക് കുറുക്കു കൊടുത്തു കഴിഞ്ഞിട്ടും ഇവളങ്ങനെ ചുമ്മാ ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കണുള്ളൂ. അപ്പോൾ ഒത്തിരി നേരമൊന്നും ഇരിക്കുള്ളൂ. അപ്പം ഞാൻ
അപ്പോൾ കുറുക്കും എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1-2 മണിക്കൂറായി. എന്നാൽ ഇനി ഇവക്ക് പാൽ കൊടുക്കാമെന്ന് വെച്ചു. പാൽ കൊടുത്തിട്ട് ബാക്കി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുട്ടി കുരുമ്പി, കുരുമ്പി, കുരുമ്പി പരു, കുരുമ്പി പരു. അപ്പൊ ഗൈസ്, ഞാനെന്നാ ഇവക്ക് പാൽ കൊടുക്കട്ടെ. പാല് കൊടുത്തു കഴിഞ്ഞ് വേഗം തന്നെ ഡിന്നറിനുള്ള, ലഞ്ചെന്നാണോ ആദ്യം പറഞ്ഞത്, ഡിന്നർ ആട്ടോ, ഡിന്നറിനുള്ള സംഭവങ്ങൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ബാക്കി ഒരു കുറച്ചുകൂടെ ചെയ്യാനുണ്ട്, അതോടെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. അപ്പം ഞാനതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇന്ന് ഡിന്നറിന് എന്താണ് സ്പെഷ്യൽ എന്ന്. ഓക്കെ, ഞാനിനിയിപ്പോൾ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഒരു അപ്ഡേറ്റ് പറയാമെന്ന് വെച്ചു, ഞാൻ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ലഞ്ചും അട്ടർ ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് ഇൻ ദ സെൻസ്, എനിക്ക് വീറ്റ് ബ്രെഡ് ഇഷ്ടമല്ല. ആക്ച്വലി എനിക്ക്, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വീറ്റ് ബ്രെഡ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും പറ്റണില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, പക്ഷെ വരുന്ന പ്രശ്നമില്ല. അതേപോലെ തന്നെ ചിക്കനിൽ എനിക്ക്, ഞാനിങ്ങനെ ചിക്കൻ ചുമ്മാ പുഴുങ്ങി ഇങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ ഉപ്പ് കുറവുമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്കതും കഴിക്കാനൊരു ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കാതെ ബാക്കി സാലഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ചിക്കൻ ഞാൻ ഒരിത്തിരി ഓയിലിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. അതേപോലെ തന്നെ ലേശം ഗരം മസാലയും കൂടെ തൂവിയിട്ട് ഒന്ന് പാനിലൊന്ന് ഫ്രൈ ചെയ്ത്, ഫ്രൈ എന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തു. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ നല്ലതാണ്, അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ലതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നൈറ്റ് പ്ലാൻ ഇട്ടായിരുന്നത് ഇതേപോലെ തന്നെ വീറ്റ് ബ്രെഡിൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീറ്റ് ബ്രെഡ് പറ്റില്ല. അപ്പോൾ ഞാൻ അത് കാരണം ദേ നമ്മുടെ മുട്ട പുഴുങ്ങാൻ വയ്ക്കണം. അതേപോലെ തന്നെ ഞാൻ ദേ പയർ, നമ്മുടെ ചെറുപയർ കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതും സ്പിനാച്ചുണ്ട്, സ്പിനാച്ചോട് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മീൻസ് തോരൻ പോലെ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഡിന്നർ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇന്നത്തെ ഡിന്നറിൻ്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ചച്ചുകുട്ടി, ചച്ചുകുട്ടി, അവര് പൊന്നി, അവര് ചക്കരേ, വാടമുറ്റേ, വാടമുറ്റേ, അവര് മുറ്റവാ. നീ കക്കാനോ, കക്കിപ്പാരുവാനോ, കക്കിപ്പാരുവാനോ, ചച്ചപ്പാരു, അവര് പൊന്നാങ്കത്തി. ഫൈനലി നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡിന്നർ കാണിച്ചു തരാം എന്താണ് ഇന്നത്തെ വിഭവം എന്നുള്ളത്. ഇതാണ് ഇന്ന് ഞങ്ങളുടെ വിഭവം. ഈ അവക്കാഡോ ഉള്ളത് എൻ്റെയാണ്. അവക്കാഡോ, പിന്നെ എനിക്ക് രണ്ട് മുട്ട, പിന്നെ നമ്മുടെ ചെറുപയറും സ്പിനാച്ചും തോരൻ വെച്ചത്, അതാണ് എനിക്ക്. വരുന്ന രണ്ട് വീറ്റ് ബ്രെഡ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീറ്റ് ബ്രെഡ് ഇഷ്ടമല്ലെന്ന്, രണ്ട് വീറ്റ് ബ്രെഡ്, ഇതേപോലെ പയറും സ്പിനാച്ചും തോരൻ വെച്ചത്, പിന്നെ ഒരു മുട്ട. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഡിന്നർ കഴിക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എന്താ പറയുക, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 5000 വരുണ്ട്, 10000 അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതോടെ അച്ചീവ് ചെയ്തിട്ട് നമ്മുടെ ഗോള് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ കിടന്ന് ഉറങ്ങുള്ളൂ. ചച്ചോടെ കിടന്ന് ഉരുണ്ട് വരണ്ട് മറിയണ്ട്. അപ്പം ഇനി എന്തായാലും ഡിന്നർ കഴിക്കാൻ നേരം കാണാം ഗൈസ്, അല്ലെങ്കിൽ ബാക്കി എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് ലാസ്റ്റ് ഒരു വൈൻഡപ്പ് പറയാൻ നേരത്തെ കാണാം. ഓക്കെ.
അപ്പൊ ഗായ്സ്, നമ്മുടെ ഡിന്നർ കഴിക്കലും ഇന്നത്തെ പരിപാടിയും ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ എന്താ പറയാ, ഫാസ്റ്റിംഗ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വ്ളോഗിൽ, നാളെ എന്തൊക്കെയാ സ്പെഷ്യൽ, നാളെ എന്തൊക്കെയാ കഴിക്കണെന്നൊക്കെ നാളത്തെ വ്ളോഗിൽ പറയുന്നതാണ്. അപ്പൊ ഇനി നാളെ കാണുന്നവരെ ബൈ.